നമസ്കാരം. ഡയമണ്ട് അക്വാനേച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കണം, എനിക്ക് വീടിൻ്റെ പുറകുവശത്തായിട്ട് ഒരു അക്വാപോണിക്സിൻ്റെ ടാങ്കുണ്ട്. പക്ഷേ അക്വാപോണിക്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിതിനകത്ത് പച്ചക്കറി നല്ല രീതിയിൽ നട്ടായിരുന്നു, അതിനകത്ത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവെടുപ്പ് കിട്ടിയില്ല. ഇതിനകത്ത് ഞാൻ മെറ്റലാണ് ഫില്ല് ചെയ്തിരുന്നത്, പക്ഷേ എങ്കിൽ ഇതിനകത്ത് കൃഷി ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഏത് രീതിയിലുള്ള സാധനം കൃഷി ചെയ്യാമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യണം കേട്ടോ. കാര്യം ഇത് ഇപ്പോൾ ഇതിനകത്ത് ഇതേ കിളത്ത് നിൽക്കണം, മൊത്തം വെറുതെ പുല്ല് പിടിച്ച് നിൽക്കുകയാണ്. പച്ചക്കറികൾ പലതും നട്ടെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് പച്ചക്കറി, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള വിളവെടുപ്പ് ഇതിനകത്തുനിന്ന് ലഭ്യമല്ല. മീനിൻ്റെ കാര്യത്തിൽ മറിച്ചാണ്, മീൻ വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഒത്തിരി മീനിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് മീനിനെ പിടിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ആ ഗ്രില്ല് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. ഗ്രില്ലിംഗ് മുഖത്താലും മീനിനെ നമുക്ക് പിടിക്കാം, ടാങ്കിനകത്തുനിന്ന് കുറച്ച് മീനിനെ പിടിച്ച് നമുക്കെടുക്കാം. അത് കഴിഞ്ഞ് ബാക്കി വീഡിയോയിൽ തുടർന്ന് അതിൻ്റെ കുക്കിംഗ് സാധനങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് എയർ സൈഫൺ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ടാങ്കിനകത്തുനിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം അതിനകത്തുനിന്ന് ഫിൽട്ടറിങ് കഴിഞ്ഞ് ടോപ്പിൽ കൂടെ വന്ന് റിട്ടേൺ വന്നിട്ട് ഇതിനകത്തുകൂടെ വന്ന് ഈ ഇതിനകത്ത് നിറഞ്ഞ് ടോപ്പ് ലെവലും എത്തുമ്പോൾ ഫുള്ളായിട്ട് ഇത് കാര്യമാവും, എല്ലാ പാത്രവും കാര്യമാവും. ആ രീതിയിൽ എയർ സൈഫൺ രീതിയിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് സെറ്റ് ചെയ്യണതിൻ്റെ വിശദമായിട്ട് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. എയർ സൈഫൺ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് നേരെ ടാങ്കിനകത്ത് കാണിച്ച് ഇതിനകത്ത് ആവശ്യത്തിനുള്ള മീനുണ്ട്. ഇതിനകത്ത് കുറച്ച് മീനിനെ പിടിച്ച് മാറ്റാതെ എടുക്കാം, നമുക്ക് വലുതിനെ നോക്കി മാറ്റാം. ഇതാണ് അത്യാവശ്യം കറിവയ്ക്കാൻ എടുക്കാൻ പറ്റുന്നതാണ്, എന്നാലും ഈ ചെറുതിനെയൊക്കെ നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പിടിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് വലുത് മാത്രം എടുക്കാം. ഇത് നമ്മൾ റെഡ് സിലോപ്പിയാണ്, സിലോപ്പി തന്നെയാണ്, റെഡ് കളറുള്ള സിലോപ്പിയാണ്. അതും ഇതിനകത്ത് കുറച്ചുണ്ട്, നമ്മൾ ഇട്ടേക്കണതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് മീനുണ്ട്, നമുക്ക് ആവശ്യമുള്ള മീനിനെ പിടിക്കുന്നുള്ളൂ. ഇത് വലുത് നോക്കി നമുക്ക് തിരഞ്ഞെടുക്കാം, തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ ഇട്ടേക്കാം. അരുണ് നല്ല പേടിയുണ്ട് കേട്ടോ ഈ മീൻ വെട്ടണം അതിനകത്ത്. ഇനി വീട്ടുകാർ മീൻ മേടിച്ച് അരുണ്ടേൽ ലഭിക്കുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് മീൻ വെട്ടണ വീഡിയോ വരുമ്പോഴത്തേക്ക് എന്താകും എന്നുള്ള ടെൻഷൻ ഉണ്ട് പുള്ളിക്ക് ചെറുതായിട്ട്. നമ്മളിത് മീൻ വെട്ടിയ മീനിനെ മൊത്തം നമുക്ക് ചെത്താനായിട്ട് അറിയത്തില്ല കേട്ടോ. മീൻ ചെത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ കറുത്ത സാധനം മൊത്തം പോകും. നമ്മൾ ഇത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് കുറച്ച് സിന്തറ്റിക് വിനാഗിരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു അര ഗ്ലാസോളം ഒഴിച്ചു കൊടുക്കുക. നേരെ നമ്മൾ ഒഴിച്ചായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇട്ടേക്കുക. അത് കഴിഞ്ഞ് ചിരണ്ടിയാൽ ഇത് നല്ല വൃത്തിയായിട്ട് ക്ലിയർ ആകും കേട്ടോ. എന്നാ മുണമുണ്ടായത് കല്ലട്ടറൊക്കെ എത്ര നേരം ഇരിക്കണം. ഇതിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് കുറച്ച് ഇത്രയും ചുവന്ന ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇത് രണ്ട് കഷ്ണം ഇഞ്ചി, ഒരു മൂന്ന് പച്ചമുളക്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നീട് കാണിക്കാം. ഇത് കറിവേപ്പില ഉണ്ടല്ല, കറിവേപ്പില നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിലെ കറിവേപ്പില എന്നാണ് കറിവേപ്പില എടുക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം, ആവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കാം. ഈ കറിവേപ്പില വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, വിഷമൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ കരിവേപ്പില. ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യണം. അതിനകത്ത് ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട്
പച്ചമുളകും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഈ ചെറിയ ഉള്ളിയുണ്ട്, അത് അതേപോലെ തന്നെ കണ്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്താം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൊണ്ടിട്ട് കൊടുക്കാം. ഇനി നമ്മളെ നാടൻ കരിവേപ്പില, കരിവേപ്പില കുറച്ച് പൊതിയനാക്കുക. ഇത്ര സാധനം മിക്സിക്കകത്ത് നമ്മൾ അരച്ചെടുക്കാം. അങ്ങനെ നമ്മള് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പൊടികള് എല്ലാം ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതിനകത്ത് നമ്മള് ഒരു സാധനം മറന്നുപോയി, അങ്ങാടി കൂട്ടായിട്ട് നമ്മൾ വാങ്ങിക്കണ മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ആ മസാലപ്പൊടി ഒരു ഇത്രയും 1/2 ടീസ്പൂൺ മസാലപ്പൊടി നമ്മൾ ചേർക്കണം. മസാലപ്പൊടി നമ്മൾ ചേർക്കാൻ വിട്ടുപോയാണ്, അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ ഇത് അരച്ചത്. ഇതിനകത്തേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യല്ലേ, അതുകൊണ്ട് എണ്ണ അതിനകത്ത് ഇടാതുകൊണ്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റിനു മുമ്പായിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ച് അതിനെ അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത മസാല ദേ പാത്രത്തിനകത്തോട്ട് മാറ്റിയാണ്. ഇതിനകത്തേക്ക് നമ്മളതേ മുഴുവൻ മീനിനെയും ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് നമ്മൾ കുക്കിംഗ് ഇവിടെ വെച്ചല്ലേ കേട്ടേ, കുക്കിംഗ് വേറെ സ്ഥലത്ത് വെച്ചാണ് ചെയ്യണം. നമുക്ക് അങ്ങോട്ട് പോയി അതുവരെ ഇതിനൊന്ന് പൊടിയൊക്കെ പിടിക്കട്ടെ. എന്നിട്ട് ഇതിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഗ്രില്ലിൻ്റെ പരിപാടികൾ തുടങ്ങാം. കത്തിക്കാനായിട്ട് കർപ്പൂരം ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ തീ കൊടുക്കാം.
നമ്മളിപ്പോ നിൽക്കുന്ന ഒരു പാടശേഖരത്തിന്റെ അടുക്കണ കേട്ടോ. ഇത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇതിന്റെ ആ സൈഡില് ആ ഭാഗത്തായിട്ട് ഒരു കുറെ ആൾക്കാർ ചേർന്ന ഒരു കൃഷി സ്ഥലം നടത്തുന്നുണ്ട്. അവിടെ സൂര്യകാന്തിയൊക്കെ വിളഞ്ഞായിരുന്നു. ഒത്തിരി പ്രദർശനമുണ്ട്, കുതിര സവാരി ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ല, ഏതായാലും നമുക്ക് നമ്മുടെ ഈ ഗ്രില്ലിന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല ചൂടാണ് കേട്ടാ. ബാക്കി നമുക്കടുത്ത് സ്റ്റെപ്പ് വയ്ക്കാം. നമ്മളിതേ ഓരോന്ന് മറച്ചു വെച്ച് കൊടുക്കണ്ട, ഓരോ മീനായിട്ട് നമ്മൾ മറച്ചു വെച്ച് കൊടുക്കും. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വെക്കാം. ഈ ഒന്നാമത്തെ ട്രിപ്പ് നമ്മളിത് എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അടുത്ത ട്രിപ്പ് വെക്കാം. ആ മസാലയൊക്കെ ഒന്ന് തേച്ചു. അപ്പോ ഇതേ നമ്മള് ഗ്രില്ല് കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ പെട്ടിയൊക്കെ അടച്ചു വെച്ച് ഇതേ സാധനം ഗ്രില്ലിയ സാധനം മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ലല്ലേ. അതുകൊണ്ട് ഇവര് ഒന്ന് കഴിച്ചു നോക്കട്ടെ, അവര് കഴിച്ചു നോക്കിട്ട് ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറയട്ടെ, നമുക്കത് കാണാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി സാധനമാണ്, നല്ല സാധനമാണ്. അപ്പൊ നിങ്ങളും പരീക്ഷിച്ചു നോക്കുക, നല്ല ഇതാണെന്ന് അവരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ കഴിച്ചു നോക്കിയില്ല, ഞാനും കൂടെ ചെറുതായിട്ടൊരു പീസ് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളും പരീക്ഷിക്കുക, സൂപ്പർ സാധനമാണ്. ഓക്കെ, നമ്മള് ഇതിപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ രാത്രി ഇച്ചിരി ഇരുട്ടിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇരുട്ടത്താണ് ഈ വീഡിയോ എടുക്കേണ്ടി വന്നത്. ഇതിനകത്ത് നമ്മളിവിടെ ഇതേ വിമലുണ്ട്, വിമലിന്റെ മാമനുണ്ട്. വിമലിന്റെ മാമൻ ചേർത്തല സ്വദേശിയാണ്, പുള്ളി ഉണ്ട്. പിന്നെ നമ്മുടെ ഇവരിവിടെ തൊട്ടടുത്ത് ഫാം ടൂറിസം നടക്കുന്നുണ്ട്, അവിടെ വന്നതാണ്. അവർ വന്നപ്പോൾ നമ്മളെ ജസ്റ്റ് വിളിച്ചിട്ട് ഇവർ എത്തിച്ചേർന്നതാണ്. വിമലുണ്ട്, സുനിലുണ്ട്, പിന്നെ വിമലിന്റെ മാമനുണ്ട്. ഇന്നേരം ഇതിനകത്ത് സുനില് ശബരിമല പോകാനുണ്ട്, മാല ഇട്ടാക്കുന്നുണ്ട്, വ്രതമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ സുനില് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിമലും മാമനും ഒന്ന് ഇതാണ് നമ്മുടെ സാധനം, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറയുക, കാര്യം നമ്മൾ വെച്ച സാധനത്തിന്റെ അഭിപ്രായം ഞാനല്ലല്ലോ പറയണ്ട. അതുകൊണ്ട് മാമൻ ഒന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യട്ടെ. ചെറിയൊരു പ്ലേറ്റ് വാങ്ങണ്ടായിരുന്നു, ആ ചെറിയ പ്ലേറ്റ് വേണ്ടായിരുന്നു. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് മസാല കൂട്ടിക്കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ അതിനകത്ത്. വാങ്ങണമായിരുന്നു നമ്മുടെ വീട്ടില് ഫാമിൽ, നമ്മുടെ അക്വാപണിക്സിനകത്ത് വളർന്ന സാധനമാണ്. അന്നേരം മാമനൊന്ന് ഗ്രില്ല് ചെയ്താൽ നമ്മളിവിടെ, അന്നേരം മാമനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ. ഞാനായാലും ചെയ്ത സാധനം ഞാനല്ലോ പറയണ്ടത്. എങ്ങനെയുണ്ട് ഉപ്പ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ. അന്നേരം വിമലും കൂടെ വന്ന ടേസ്റ്റ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ വിമല് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ചാനല്
അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടാ വിമല്. വിമല് എല്ലാവിധ പിന്തുണയും ഭയങ്കരമായ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ആ മസാല നോക്കുന്നു നമ്മള് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം വിമലിന്റെ വീട്ടിൽ വെച്ച് ഒരു ചിക്കൻ ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഗ്രില്ല് സെറ്റപ്പ് വെച്ചല്ല, നമ്മള് വേറെ രീതിയിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം വിമലിന്റെ വീടിനടുത്ത്. അവിടെ കുറെ കുഞ്ഞു ആണോ? എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആയത് കൊണ്ടാണെന്നു അല്ലേ. മാമനിക്കൊന്നും അറിയിക്കും ലൈറ്റർ സ്വല്ലിങ്ങനെ കയറിയിരിക്കും. മലയിട്ടമുണ്ട് പുള്ളിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. നമ്മളുടെ അടുത്ത റെസിപ്പിയില് ഫുള്ള് കഴിക്കാവുന്ന രീതിയിൽ നമ്മളെ കൂടെ ഉണ്ടാക്കും. ആദ്യമായിട്ടാണ് ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്, ഫിഷ് നല്ല ടേസ്റ്റുണ്ട്. അതിന്റെ മെയിൻ കാര്യം ഇതിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആയതുകൊണ്ടാണ് നമ്മള് ഫീഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന ഫിഷാണ്. വേറെ അഡീഷണൽ ഒരു സാധനം കൊടുക്കത്തില്ല. ഫീഡ് മാത്രം കൊടുക്കുന്ന ഫിഷിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അത് വേറെ ലെവലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ദേ ഗ്രില്ല് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും തുടർന്നും നല്ല വീഡിയോകളുമായിട്ട് ഞാൻ മുന്നോട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.